ചായങ്കടി ഒന്നല്ല ഇവിടെ ഫുഡ് വാഗൺ ആണ്. അതായത് ഇവരുടെ ടാഗിലേ തന്നെ ഫ്രഷ് ഫ്രം ദ ഫാം എന്നാണ് പറയുന്നത്. നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് സാധനം കഴിക്കാൻ പറ്റും. ഞാൻ ഗൂഗിളിൽ നോക്കി പത്തി റേറ്റിംഗ് ഉള്ള സ്ഥലമായിരുന്നു. ഈ തമ്മന സൈഡിൽ വേറെ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പൊ നേരെ ഇവിടെ ഇങ്ങോട്ട് വന്നേ. ആ ഇന്ന് നമ്മുടെ സാറാമ്മയുടെ ചെലവാണ്. ഞാൻ ബെസ്റ്റ് റിപ്പോർട്ടർ ഓഫ് ദ മന്ത് ആയിരുന്നു. നീ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ അക്കം കളിച്ചോണ്ട് നടക്കുമായിരുന്നല്ലോ. അവാർഡൊക്കെ കിട്ടി. നിങ്ങളുടെ വീട്ടല്ലല്ലോ എനിക്ക് പണിയില്ലേ. ചേച്ചി ഭയങ്കര സംഭവല്ലേ. പിന്നെ അല്ല കാണുന്നല്ല, ഇവള് ഓൺലൈൻ ആയിട്ടാണല്ലോ പരിപാടിയൊക്കെ. അപ്പൊ പിന്നെ റിപ്പോർട്ട് ഇവള് കഴിഞ്ഞ റിപ്പോർട്ട് ഇവളുടെയാണ് അത്ര ബെസ്റ്റ് ഇതൊക്കെ ആയിട്ട് വന്നത് അല്ലേ. എന്നാലും പറഞ്ഞു നമുക്ക് വൈകുന്നേരം ഡിന്നറിന് വല്ലതും പുറത്തു പോകാന്നു. അത് നിന്റെ വക തന്നെയാണ്. ഇവിടുത്തെ ഓർഡർ നോക്കാം. ഓ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞല്ലേ. ജ്യൂസ്, ഷേക്ക്, മറ്റേ എന്തൊക്കെയാ ഐറ്റംസ് കുറെ ഉണ്ട്. ഇതൊന്നും വായിക്കൊള്ളാത്ത പേരുകളാണല്ലോ. അച്ഛൻ ഇങ്ങനത്തെ സാധ്യതൊന്നും വന്നിട്ടില്ല. പിന്നെ പലൂടെ കഴിച്ചാലോ. ആയിക്കോട്ടെ, എല്ലാരും മാറി മാറി വാങ്ങും. നമുക്കിപ്പോ വെറൈറ്റി സാധനങ്ങൾ എല്ലാം ടേസ്റ്റ് ചെയ്യാമല്ലോ. എനിക്ക് ഒരു റെഗുലർ ഫലൂഡ. പോയി പറഞ്ഞിട്ട് വരല്ലേ. എല്ലാവർക്കും വെറൈറ്റി വെറൈറ്റി. ഓക്കെ, ചേട്ടാ ഇവിടെ കഴിക്കാൻ തരുന്നുണ്ട്. ഇതൊരു ഷേക്ക്, ജ്യൂസ്, ഫലൂഡ, ഐസ്ക്രീം കഴിക്കാൻ. ചായ് പഫിനി അവളൊരു 8 മണിക്ക് ഞാൻ എത്തുന്നാ പറഞ്ഞത്. അപ്പൊ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 9:30 കഴിഞ്ഞിട്ട് ഇറങ്ങാം. അതെ, ആ പുള്ളിക്കാരൻ ഭയങ്കര ഹിന്ദിയ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് കിട്ടുന്നില്ല. ഫുള്ള് ഗ്രാമറാ. ഹിന്ദി മലയാളത്തിൽ മര്യാദ പറഞ്ഞാ മതി, അവനോട് മനസ്സിലാവും. മലയാളി അവൻ ഇത്ര നാളായിട്ട് വർക്ക് ചെയ്യല്ലേ ഇവിടെ. ഓക്കെ, സോ എന്തൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക്? ജ്യൂസ് ഉണ്ട്, ഷേക്ക് ഉണ്ട്, ഫലൂഡ ഉണ്ട്, ഐസ്ക്രീം ഐറ്റം ഉണ്ട്, സാൻഡ്വിച്ചിന്റെ ബർഗർ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ദിൽകുഷ് സാലഡ് ഒരെണ്ണം മടങ്ങാം. ഓക്കെ, പിന്നെ ടൈറ്റാനിക് ഫലൂഡ. ഓക്കെ, പിന്നെ ഒരു ചിക്കൻ ബർഗർ. ഓക്കെ, ഒരു ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. പറഞ്ഞായിരുന്നു എന്തോ നാടേ, അവന് മലയാളം പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. നീ അവിടെ ചെന്നാ കഥകളി കളിച്ചാ. ഞാൻ അവിടെ പോയപ്പോ ഹിന്ദിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നടന്നില്ല. പുള്ളി വിട്ടപ്പോഴേ പഠിക്കണം. ഇംഗ്ലീഷ് ട്രൈ ചെയ്തില്ല, അവൻ ഓടിയേ ഇറങ്ങി. അല്ല അടുത്ത പ്ലാൻ പറ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഇത് കഴിഞ്ഞിട്ട് എന്റെ താല്പര്യം ഒരു ബാറിൽ പോകുന്നതാണ്. ആ നിങ്ങൾ എൻ്റെ ഒരു അങ്ങോട്ട് പോയിക്കോ, നമ്മളങ്ങോട്ട് പോകും. സിനിമയ്ക്കോ? സിനിമയ്ക്ക് 2 മണിക്കൂർ വെറുതെ ബോറടിച്ച് അവിടെ കളയാണ്. അവളോട് ഐശ്വര്യോട് നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റും. അതാകുമ്പോ അവിടുന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഡിന്നറും കഴിഞ്ഞിട്ട് രാത്രി തിരിച്ചു വരാം. ഓക്കെ അല്ലേ, അങ്ങനെ തെറ്റാവും. Thank you.
കുഴികളാണ് രണ്ടും. ഒരു മയത്തിലൊക്കെ നോക്ക്. ഇനി ഇങ്ങനെ ചെലവ് കാണത്തില്ല കേട്ടോ, ഇതെന്റെ ആദ്യത്തെ അവാർഡ് ആയോട്ടോ. എല്ലാ മാസവും നിനക്ക് അവാർഡ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം പോലെ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒക്കെ വേണം ചെലവ് ചെയ്യാൻ, ഇങ്ങനെ നടന്നാ മതിയോ? ഓ, ഞാൻ ചെലവ് ചെയ്യാറില്ല എന്നാണ് നീ പറയുന്നത്? എപ്പോഴും ഞാൻ തന്നെ ചെലവ് ചെയ്യാറുള്ളത്. നിങ്ങളുടെ അടുത്താ ജോലി വാങ്ങിക്കണം. ഞാൻ പണിക്കൊന്നും പോകത്തില്ല. നിങ്ങൾ ആരാ കൂടുതൽ മണ്ടത്തരം കാണിക്കുന്ന അവർക്ക് ഇനിയും തൊട്ട് ചെലവ്. ഇവൻ ജോലിക്ക് കയറിയിട്ട് ഇവന്റെ ഫസ്റ്റ് സാലറി വെച്ച് നമ്മള് സെലിബ്രേറ്റ് ചെയ്യും അല്ലേടാ? അതിന്റെ പേരാടാ ജോലി വാങ്ങിച്ചോണം കേട്ടോ. ഓ, ഞാൻ ജോലി നോക്കുന്നുണ്ട്. ഞാൻ എനിക്കൊരു ജോലിയാവൂ. ഹലോ, നന്നാ കൊച്ചിനെ കെട്ടിപ്പിടിക്കുന്നവൻ. എത്ര കാലായി കണ്ടിട്ട്? അതിനിപ്പോ എന്താ, ആ കൊച്ചി ഞങ്ങടെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. നീ എവിടെയായിരുന്നു? നീ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ എറണാകുളത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ, ഞാനാണെങ്കിൽ പിന്നെ പഠിക്കാനായിട്ട് മറ്റേ ബാംഗ്ലൂർ ഒക്കെ പോയിട്ട് ആകെ ബിസി ആയി. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട്. പിന്നെ സാറാമ്മ എന്താ പോയി ഉണ്ടാവത്തെ? എനിക്ക് ജൂനിയർ പിള്ളേരുന്നു. ഓ, അസൂയ 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 ഒന്നും ഉണ്ടായിട്ടല്ല.